പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെന്നിത്തലയെ ദില്ലിക്ക് വിളിപ്പിച്ചത്. മറ്റന്നാൾ ദില്ലിയിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നിർബൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിർബൻ, താൻ ഒറ്റപ്പെട്ടു, തന്നെ അപമാനിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടു തുടങ്ങിയ പരാതിയൊക്കെയാണ് ചെന്നിത്തലയ്ക്കുള്ളത്. എന്തായാലും അനുനയ നീക്കമാണോ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ജോജറ്റ്, ചെന്നിത്തലയെ മറ്റന്നാളാണ് ദില്ലിക്ക് വരാൻ രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് വിളിപ്പിച്ചിട്ടുള്ളത്. ദില്ലിയിലെത്തുന്ന രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയുമായും സോണിയ ഗാന്ധിയുമായും ആശയവിനിമയം നടത്തും. പ്രധാനമായി ചെന്നിത്തലയെ പദവിയിൽ നിന്ന് ഒഴിവാക്കിയെ സംബന്ധിച്ച് ഒരു പരാതി, വളരെ വിപുലമായ ഒരു പരാതി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ചിരുന്നു. ആ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ അവഹേളിച്ച് ഇറക്കി വിട്ടു. അവസാന നിമിഷം വരെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നുവെന്ന വിവരം ഹൈക്കമാൻഡ് നൽകിയില്ല. ഉമ്മൻചാണ്ടി ചോദിച്ചപ്പോഴും ഇക്കാര്യം ഹൈക്കമാൻഡ് മറച്ചുവെച്ചു. കെ സി വേണുഗോപാലിനോട് ഞാൻ നേരിട്ട് ചോദിച്ചു, അപ്പൊ കെ സി വേണുഗോപാൽ ഇക്കാര്യം പറഞ്ഞില്ല. ഹൈക്കമാൻഡ് പ്രതിനിധികളും ഇക്കാര്യം താൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും വ്യക്തമാക്കിയില്ല. എം പിമാരും എം എൽ എമാരും തനിക്കൊപ്പം ഉണ്ടായിരുന്നിട്ടും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഹൈക്കമാൻഡ് അവസാനം തന്റെ പേര് പിൻവലിച്ച് വി ഡി സതീശന്റെ പേര് പ്രഖ്യാപിച്ചത് മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞത്. ഇത്രമാത്രം, കഴിഞ്ഞ 40 വർഷക്കാലമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തന രംഗത്തുള്ള തന്നെ അവഹേളിച്ചു എന്ന തരത്തിലുള്ള പരാതിയാണ് ഹൈക്കമാൻഡ് അദ്ദേഹം നൽകിയത്. ഇപ്പോൾ വൈകിയാണെങ്കിലും രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് നേരിട്ട് വിളിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്നിത്തല പ്രധാനമായി ഉന്നയിക്കുന്ന ഈ കാര്യങ്ങൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ സുധാകരന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ഐ ഗ്രൂപ്പിന് വല്ലാത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഈ കെ സുധാകരൻ പുതിയ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് കത്ത് നൽകിയ ഒരാളുകൂടിയാണ്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും രമേശ് ചെന്നിത്തല തന്റെ അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പ്രതിപക്ഷ നേതാവിന്റെ പദവി പോയ രമേശ് ചെന്നിത്തല സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏത് പദവിയിൽ തുടരുമെന്ന കാര്യത്തിലുള്ള ആശങ്ക ചെന്നിത്തലയ്ക്കും ഐ വിഭാഗത്തിനുമുണ്ട്. നിലവിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി മാത്രം തുടരാനേ ചെന്നിത്തലയ്ക്കാവുകയുള്ളൂ. അതുകൊണ്ട് പുതിയ ഏതെങ്കിലും പദവി നൽകി തൽക്കാല ചെന്നിത്തലയെ അനുനയിപ്പിച്ച് നിർത്താനുള്ള നീക്കവും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ചെന്നിത്തല പറയുന്നത് ആദ്യം കേൾക്കുകയും ചെന്നിത്തലയുടെ നിർദ്ദേശങ്ങൾ ഏത് ഘട്ടം വരെ പരിഗണിക്കാം എന്ന കാര്യം ഹൈക്കമാൻഡ് ആലോചിക്കുകയും ചെയ്യും. മറ്റന്നാളാണ് ചെന്നിത്തല ദില്ലിയിലേക്ക് പോകുന്നത്. ജോർജ്, ഈ ഹൈക്കമാൻഡ് എന്താകും ലക്ഷ്യമിടുക? പുതിയ പദവികൾ എന്ന് പറയുമ്പോൾ ഏത് നിലയിലേക്കൊക്കെ ആകും അതിന്റെ സാധ്യതകൾ ഉണ്ടാവുക? സൂചനകളുണ്ടോ? സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഐ സി സി പുനഃസംഘടന വന്നാൽ മാത്രമേ ചെന്നിത്തലയെ പ്രത്യേകിച്ച് ഏതെങ്കിലും പദവിയിൽ പരിഗണിക്കാനും കഴിയും. നേരത്തെ തന്നെ എം പി ആയി ദില്ലി രാഷ്ട്രീയത്തിൽ സജീവമായി ഉള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. നേരത്തെ തന്നെ ചെന്നിത്തലയുടെ പ്രവർത്തന മണ്ഡലം ദില്ലിയിലേക്ക് മാറ്റുമെന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നില്ല. നേരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പദവി ഒഴിഞ്ഞ ഉമ്മൻചാണ്ടിയെ ഐ സി സിയുടെ സെക്രട്ടറി ചുമതല നൽകി ആന്ധ്രാപ്രദേശിന്റെ അടക്കം വരുന്ന സംസ്ഥാനങ്ങളുടെ സംഘടനാ ചുമതല നൽകിയിരുന്നു. അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്കോ ദില്ലിയിലേക്കോ വിളിപ്പിക്കാനുള്ള ഒരു ആലോചന ചിലപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഐ വിഭാഗവും ചെന്നിത്തലയും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പദവിയാണ്. അത് ഐ വിഭാഗം ഇപ്പോൾ മനസ്സ് തുറന്നിട്ടില്ല എങ്കിലും യു ഡി എഫ് കൺവീനറിൽ ആ പദവിയിലേക്ക് ചെന്നിത്തല കണ്ടുവയ്ക്കുന്നുണ്ട്. അത് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായി ഇക്കാര്യത്തിൽ പ്രത്യേക ആശയവിനിമയം രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ നടത്തിയെന്നുള്ള സൂചന കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെന്നിത്തലയുടെ യാത്രയ്ക്ക് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. പുതിയ പദവി തന്നെയാണ് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ചെന്നിത്തല യു ഡി എഫ് കൺവീനർ സ്ഥാനം വേണമെന്ന ആവശ്യമായിരിക്കും എ ഐ സി സി നേതാക്കളുടെ മുന്നിൽ വയ്ക്കുക. ജോർജ്, വ്യക്തമാണ്. എന്തായാലും മറ്റന്നാളാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചകൾ നടത്തുക. നിർബനാണ് വിവരങ്ങൾ നൽകിയത്.